നമസ്കാരം ഇൻസെയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഭീഷണിയായി മാറിയ എസ് എഫ് ഐ നിരോധിക്കാനുള്ള നിയമ നടപടികൾക്ക് കേരള രാജ്ഭവൻ നടപടി തുടങ്ങിയതായി വിവരം കൊയിലാണ്ടിയിൽ കോളേജ് പ്രിൻസിപ്പലിനെ എസ് എഫ് ഐ മർദ്ദിച്ച സാഹചര്യത്തിലാണ് തലമുറകളെ നശിപ്പിക്കുന്ന പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ ഗവർണർ നടപടി തുടങ്ങിയത് ഗവർണർക്കെതിരെ എസ് എഫ് ഐ നീക്കം തുടങ്ങിയ ദിവസം മുതൽ ഇതിനെക്കുറിച്ച് കുറിച്ച് രാജ്ഭവൻ ഗൗരവമായ ചിന്തകൾ തുടങ്ങിയിരുന്നു വിദ്യാഭ്യാസ മേഖലയ്ക്കും സമൂഹത്തിനും തനിക്കും ഭീഷണിയാണ് എസ് എഫ് ഐ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയിരിക്കുന്ന വിമർശനം എസ് എഫ് ഐയെ വലിയ പ്രതിസന്ധിയിലെത്തിച്ചു എസ് എഫ് ഐ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് അരാജകത്വം സൃഷ്ടിച്ചു ഭീഷണിയും ആക്രമണങ്ങളും കൊലപാതകങ്ങളും നടത്തി അഭിരമിക്കുകയും ചെയ്യാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി ക്യാമ്പസുകൾ കൈയറക്കി ഇവർ കാണിക്കുന്ന അതിക്രമങ്ങൾക്ക് കൈയും കണക്കുമില്ല മറ്റു സംഘടനകളിലെ വിദ്യാർത്ഥികളെ കൊന്നൊടുക്കുക അധ്യാപകരെ ആക്രമിക്കുക അപമാനിക്കുക പരീക്ഷകൾ അലങ്കോലപ്പെടുത്തുക എന്നിവയ്ക്ക് എസ് യുടെ പ്രവർത്തന ശൈലിയാണ് സി പി എമ്മിന്റെയും സർക്കാരിന്റെയും പിന്തുണയോടെയാണ് ഇവർ ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യമായാണ് ബിനോയ് വിഷയത്തെ പോലുള്ള ഒരു നേതാവ് ഇവരെ പരസ്യമായി ചോദ്യം ചെയ്തത് സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയെ പോലും ക്യാമ്പസുകളിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുകയും ഇതിൽപ്പെടുന്ന വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുകയും ശാരീരികമായി ആക്രമിക്കുകയും ചെയ്തിട്ട് സി പി ഐ മിണ്ടാതിരുന്നു ഇത് സി പി എമ്മിന് ഭയുന്നത് കൊണ്ടാണ് വൈകിയാണെങ്കിലും എസ് എഫ് ഐ ക്രിമിനലുകളെ തള്ളിപ്പറയാൻ ബിനോയ് വിഷ്വത്തെ പോലുള്ളവർ തയ്യാറായത് ആശ്വാസകരമാണ് അപ്പോഴും സ്വന്തം പാർട്ടി യുടെ മറ്റ് നേതാക്കളിൽ നിന്ന് ബിനോയ് വിശ്വത്തിന് പിന്തുണ ലഭിക്കാതിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എസ് എഫ് ഐയുടെ പ്രാകൃത ശൈലിയാണെന്നും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനാ ശൈലിക്ക് ചേർന്നതല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞപ്പോൾ എസ് എഫ് ഐ ഉരുളയ്ക്കുപ്പേര് പോലെ മറുപടി നൽകി തെറ്റിദ്ധരുത്തിയില്ലെങ്കിൽ എസ് എഫ് ഐ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ബാധ്യതയാകുമെന്ന് ബിനോയ് വിശ്വം പറയുന്നത് ഒരൊറ്റ സി പി ഐ നേതാവ് സ്വീകരിച്ചിട്ടില്ല സി പി ഐ ഒരു ബാധ്യതയായി തോന്നിയേക്കാമെങ്കിലും സി പി എമ്മിന് അവർ മുതൽ കൂട്ടാണ് സി പി എം പിന്തുടരുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ നേതാക്കളെ സംഭാവന ചെയ്യുന്ന ഭീകര പ്രസ്ഥാന യും ആക്രമണങ്ങളിലൂടെയുമാണ് ഇവർ വിദ്യാർത്ഥികളെ സംഘടനയിലേക്ക് ആകർഷിക്കുന്നത് എസ് എഫ്ഐയുടെ ഇടിമുറികളിൽ പരിശീലനം നേടിയവരാണ് സി പി എമ്മിന്റെ നേതാക്കളായി മാറുന്നത് നിരവധി കേസുകളിൽ പ്രതിയും പിടികിട്ടാപ്പുളിയുമായ ആർഷോ സർവകലാശാലകളിൽ കാട്ടിക്കൂട്ടിയത് ആക്രമണങ്ങൾ ചരിത്രമാണ് പിണറായി സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ നടപടികളെ സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് തടയാൻ ശ്രമിച്ച ഗവർണർക്കെതിരെ ഈ നേതാവ് സർവകലാശാലകൾ തോറും കയറിയിറങ്ങി കൊലവിളി നടത്തുകയായിരുന്നു എസ് എഫ്ഐയുടെ ക്രിമിനൽ കളരിയിൽ ആൾ രൂപമായ ഒരു മുൻ എം എൽ എ തെരുവുകൊണ്ടേ പോലെയാണ് ഗവർണർക്കെതിരെ പ്രസംഗിക്കുന്നത് എന്ത് പറയാനാണെന്ന് ഗവർണറുടെ പ്രതികരണത്തിൽ പ്രബുദ്ധ കേരളത്തിന്റെ ധർമ്മസംഘടമുണ്ട് പക്ഷെ ആരും ഗവർണറെ അനുകൂലിച്ച് രംഗത്ത് വരില്ല അങ്ങനെ ചെയ്താൽ ആ നേതാക്കൾ ഇവർ ചുരുട്ടിക്കൂട്ടും കൊയിലാണ്ടി ഗുരുദേവ കോളേജ് പ്രിൻസിപ്പലിനെതിരെയാണ് ഏറ്റവും ഒടുവിലായി എസ് എഫ് ഐ ക്രിമിനലുകൾ വധഭീഷണി മുഴക്കിയത് പ്രിൻസിപ്പലിനെ രണ്ടു കാലിൽ നടക്കാൻ അനുവദിക്കില്ലെന്നും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ രണ്ട് ആംബുലൻസുകൾ വേണ്ടി വരുമെന്നൊക്കെ ഈ എസ് എഫ് ഐ നേതാവ് പരസ്യമായി ഭീഷണി മുഴക്കിയിട്ടും പോലീസ് അനങ്ങാ പാറ നയം സ്വീകരിക്കുകയാണ് പാലക്കാട് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്ന ഡോക്ടർ ടി എസ് അരസുവിനെ കോളേജിന്റെ മുറ്റത്ത് കുഴിമാടം നിർമ്മിക്കുകയും എറണാകുളം മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ എൽ ബീനയുടെ കസേര കത്തിക്കുകയും ഒക്കെ ചെയ്തതിന്റെ തുടർച്ചയാണ് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലും കണ്ടത് പൂക്കോട് വെറ്റിനറി കോളേജ് ക്യാമ്പസിൽ എസ് എഫ് ഐ കാർ ആൾക്കൂട്ടം വിചാരണ ചെയ്ത് കൊലപ്പെടുത്തിയ സിദ്ധാർത്ഥന്റെ മുഖം ആരും മറന്നിട്ടില്ല നിയമവും കോടതിയും ഒന്നും തങ്ങൾക്ക് ബാധകമല്ലെന്ന് കരുതുന്ന വിഭാഗമാണ് താല്പര്യം മുൻനിർത്തി ഇക്കൂട്ടരെ സി പി എം സമ്പൂർണ്ണ സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇതിൽ മുന്നിൽ നിൽക്കുന്നു സരസവനെ എസ് എഫ് ഐ തീർത്ത കുഴിമാടം പ്രതിഷ്ഠാപന കലയായി കാണുകയായിരുന്നല്ലോ സി പി എം നേതൃത്വം ഇപ്പോൾ എസ് എഫ്ഐയുടെ അതിക്രമങ്ങളെ വിമർശിച്ച ബിനോയ് വിഷയത്തിനെതിരെയും പ്രമുഖ സി പി നേതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ് എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും എസ് എഫ് ഐക്ക് വേണ്ടത്ര പിന്തുണ ഇപ്പോൾ ലഭിക്കുന്നില്ല അടുത്ത കാലത്ത് ഗവർണറെ തടഞ്ഞ ഏഴ് എസ് എഫ് ഐ പ്രവർത്തകരുടെ പേരിൽ ശിക്ഷ കുറഞ്ഞ വകുപ്പുകൾ ചേർക്കണമെന്ന സർക്കാർ നിർദ്ദേശം ക്രമസമാധാന വിഭാഗം അഡീഷണൽ ഡിജിപിയും പിണറായി സർക്കാരിന്റെ വിശ്വസ്തനായ എം ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ തള്ളിയിരുന്നു ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുക്കാൻ ഡൽഹിക്ക് പോയ ഗവർണറെ തടഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് മുഖ്യമന്ത്രി ചോദിച്ചിട്ടും ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയെ ഗൌനിച്ചതേയില്ല മൂന്നിടത്ത് ഗവർണറെ തടഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുകയും കാറിന് കേടുപാട് വരുത്തുകയും ചെയ്ത ഏഴ് എസ് എഫ് ഐ കാര്ക്കെതിരെ ഏഴ് വർഷം തടവശിക്ഷ കിട്ടാവുന്ന ഐ പി സി നൂറ്റി ഇരുപത്തിനാല് അടക്ക വകുപ്പുകൾ ചുമത്തി ഇതടക്കം ചുമത്തണമെന്ന് രാജ്ഭവൻ പോലീസ് മേധാവിയോടും ചീഫ് സെക്രട്ടറിയോടും ആവശ്യപ്പെട്ടിരുന്നു തുടർന്നാണ് വകുപ്പുകളിൽ മാറ്റം വരുത്തിയത് സർക്കാർ നിർദ്ദേശം അനുസരിക്കാൻ കഴിയില്ല ഉന്നത ഉദ്യോഗസ്ഥർ സർക്കാരിനെ അറിയിച്ചു രാഷ്ട്രപതിയും ഗവർണറേയും തടയുകയോ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നതിനെ ചുമത്തുന്ന വകുപ്പാണിത് കേരളത്തിൽ ആദ്യമായാണ് ഇത് ചുമത്തുന്നത് സംഘം ചേരൽ കലാപശ്രമം പൊതുമുതൽ നശിപ്പിക്കൽ വകുപ്പുകളാണ് ആദ്യം ചുമത്തിയിരുന്നത് പാളയം യൂണിവേഴ്സിറ്റി ലൈബ്രറിക്ക് മുന്നിൽ കാർ തടഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചതിനെ അറസ്റ്റിലായ ഏഴുപേർക്കെതിരെയാണ് ഐ പി നാല് ചുമത്തിയത് പ്രതികൾ കാറിന്റെ ചില്ലിലും ബോണസിലും അടിച്ചതിലൂടെ എഴുപത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് രൂപയുടെ നഷ്ടമുണ്ടായി എന്നാൽ പോലീസ് സർക്കാരിനെതിരെ തിരിഞ്ഞപ്പോൾ സർക്കാർ അഭിഭാഷകൻ ഉപയോഗിച്ച് കളിക്കാനാണ് സർക്കാർ ശ്രമിച്ചത് ഗവർണറെ തടഞ്ഞ കേസിൽ പ്രതികളായ എസ് എഫ് ഐ പ്രവർത്തകർക്കായി കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ മലക്കം മറിഞ്ഞു ഗവർണർ നിർദ്ദേശിച്ച പ്രകാരം പ്രതികൾക്കെതിരെ ചേർത്ത നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് നിലനിൽക്കുമെന്ന് പ്രോസിക്യൂട്ടർ സംശയം പ്രകടിപ്പിച്ചു പ്രോസിക്യൂഷന്റെ ചുവട് പിടിച്ച് പ്രതികളുടെ അഭിഭാഷകനും നൂറ്റി ഇരുപത്തിനാല് നിലനിൽക്കില്ലെന്ന് വാദിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഈ വിദ്യാർത്ഥികളുടെ കാര്യം ഇപ്പോഴും പ്രതിസന്ധിയിലാണ് സമരം ചെയ്യാൻ പറഞ്ഞ നേതാക്കളൊന്നും അവരെ സഹായിക്കാൻ ഇപ്പോൾ രംഗത്തില്ല അനുഭവിക്കേണ്ടതല്ല നേരിട്ട് അനുഭവിക്കാനാണ് ഉപദേശം യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളെ ഗവർണർക്കെതിരെ ഇളക്കിവിടുന്നത് മുഖ്യമന്ത്രിയാണ് ഗവർണർക്കെതിരെ നിരന്തരം സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നതാണ് ശരിയെന്ന് കരുതുന്ന വിദ്യാർത്ഥികൾ ഗവർണർക്കെതിരെ തിരിയും ഗവർണർ തന്റെ പദവിയും പ്രാധാന്യവും മനസ്സിലാക്കി നിലപാട് സ്വീകരിക്കണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് സർക്കാർ നടത്തുന്നത് ദൂർത്തല്ലെന്നും അത് ആരാണ് ചെയ്യുന്നതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിലാക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു ഗവർണറുടെ സ്ഥാനത്തിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ആലോചിക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അതായത് ഗവർണറെ വെറുതെ വിടാൻ മുഖ്യമന്ത്രി ഒരുക്കമല്ല ഗവർണർ ർക്കെതിരെ താൻ നിലപാട് കർശനമാക്കുന്നു എന്നതിന്റെ ആവർത്തനമാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേരളത്തിന്റെ പ്രശ്നങ്ങൾക്കൊപ്പം നിലനിൽക്കേണ്ട ആളാണ് ഗവർണർ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആർ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഗവർണർ ഡൽഹിയിൽ പോയത് ഗവർണർ സ്ഥാനത്തിരുന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കേണ്ട പരിപാടിയാണോ അതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു ഗവർണർ ഗവർണറായി നിൽക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു വിരട്ടിക്കളയം എന്ന് കരുതേണ്ട ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെ ചെയ്യാവൂ അവസരവാദത്തിന്റെ മൂർദ്ധി ഭാവമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാൽ ഇതൊന്നും കേരളത്തോട് വേണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സർവകലാശാല കലാശാലകളിലെ സെനറ്റിലേക്ക് ഗവർണർ ആളുകളെ നിയമിച്ചത് ആര് തന്ന പട്ടിക പ്രകാരമാണെന്നും അദ്ദേഹം ചോദിച്ചു എന്തോ ആയുധങ്ങൾ കയ്യിലുണ്ടെന്നാണ് ഗവർണറുടെ ഭാവം ഏത് രീതിയിലാണ് ഗവർണർ സർവകലാശാലയിൽ ആളുകളെ നിയമിച്ചതെന്ന് മുഖ്യമന്ത്രി ആർ പറയുന്ന ആളുകളെയാണ് നിശ്ചയിക്കുന്നത് ആർ എസ് എന്നത് നിങ്ങൾക്ക് യോഗ്യതയായിരിക്കുമെന്നും പറഞ്ഞ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങനെയല്ലെന്നും പറഞ്ഞു അതുകൊണ്ട് തന്നെ ഗവർണറെ തടഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ ഭാവം ഇക്കാര്യം കോടതിയിൽ ഉന്നയിച്ച് സ്വന്തം പ്രവർത്തകരെ രക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോർ വായിരിക്കാനാണ് മന്ത്രിയുടെ ശ്രമം മറ്റൊരു സംസ്ഥാനത്തും ഗവർണർക്ക് നേരെ ഇത്രയും രൂക്ഷമായ കടന്നാക്രമണം ഉണ്ടായിട്ടില്ല ഗവർണറെ തടയുമ്പോൾ സ്വാഭാവികമായി പോലീസ് ഇടപെടും അതിക്രമം നോക്കി നിന്നാൽ പോലീസിന്റെ പണി നിറയ്ക്കും ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഗവർണർ അതിന് മറുപടി പറയേണ്ടി വരുമെന്നാണ് സർക്കാർ പറയുന്നത് ഗവർണറെ പ്രകോപിപ്പിച്ച് സംഘർഷം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം അതായത് ഗവർണറെ സമാധാനത്തോട് ജീവിക്കാൻ വിടില്ലെന്ന് ചുരുക്കം സംഘർഷമുണ്ടായാൽ വിവാദങ്ങൾ വഴിമാറുമെന്ന് സർക്കാരിന് അറിയാം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഇമേജും താറുമാറായപ്പോഴാണ് വിവാദങ്ങൾ ഉണ്ടാകും അത് വഴി തിരിച്ചുവിടാൻ മുഖ്യമന്ത്രി ശ്രമിച്ചത് എസ് എഫ് ഐ പ്രവർത്തകർ സർക്കാരിന്റെ ഹുഡായിപ്പിൽ ചെന്ന് വീണാൽ നഷ്ടം അവർക്ക് തന്നെയാണ് ഗവർണർ കടുത്ത പ്രതിഷേധത്തിലാണ് തനിക്കെതിരെ സംഘടിത നീക്കം നടക്കുന്നതായി ഗവർണർ വിശ്വസിക്കുന്നു അതിനാൽ സർക്കാരിനെതിരെ കടുത്ത നടപടികളുമായി ഗവർണർ മുൻപോട്ട് പോകും എസ് എഫ് ഐ നിയന്ത്രിക്കണമെന്ന ആവശ്യം ഇടത് വിദ്യാർത്ഥി പ്രവർത്തകർ കൊലപ്പെടുത്തിയ സിദ്ധാർത്ഥന്റെ മരണത്തോടെ സജീവമായതാണ് എസ് എഫ് ഐക്കാർ സംസ്ഥാനം തഴിഞ്ഞാടുകയാണെന്ന കാര്യം ഇടത് നേതാക്കൾക്ക് പോലുമുണ്ട് ഇക്കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി ഗുരുദേവ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കറിനെ മർദ്ദിച്ചിട്ടും പോലീസുകാർ നൂക്ക് കൂത്തിയായി എസ് എഫ് ഐ നേതാവിനെ മർദ്ദിച്ചെന്ന പരാതിയിൽ പ്രിൻസിപ്പലിനെതിരെ കേസ് എടുക്കാനുള്ള മണ്ടത്തരവും പോലീസ് കാടിച്ചു രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് ഇവിടെ ദൃശ്യമായത് പ്രിൻസിപ്പലിന്റെ കാല് വെട്ടിയെടുക്കുമെന്നായിരുന്നു പ്രസംഗം എന്നിട്ട് അദ്ദേഹത്തിന്റെ നെഞ്ചടുപ്പ് കൂട്ടുമെന്ന് പ്രസംഗിച്ചു ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റുതുന്നം പാടിയ പാർട്ടി ഇതിൽ നിന്നും പാഠം പഠിച്ചില്ല ഈ സാഹചര്യത്തിലാണ് ക്യാമ്പസുകളിൽ നിന്ന് ഈ രോഗത്തെ പിഴുതെറിയാൻ ഗവർണർ ആലോചിക്കുന്നത് ഇത് ഗവർണറുടെ മാത്രം ആവശ്യമല്ല കേരളത്തിന്റെ ആവശ്യമാണ്